എല്ലാവർക്കും മൂവി പോസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 2009 പുറത്തിറങ്ങിയ ഡേ ബ്രേക്കർ എന്ന അമേരിക്കൻ മൂവിയെ കുറിച്ചാണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ ഹൊറർ മൂവിയാണ്. രോഗം ബാധിച്ച വവ്വാലികളിൽ നിന്ന് മനുഷ്യന് പ്ലേഗ് ഉണ്ടാവുകയും ആ പ്ലേഗ് മനുഷ്യനെ മരണമില്ലാത്ത വാമ്പയർമാരാക്കി മാറ്റുകയും ചെയ്യുന്നു. അതാണ് ഈ മൂവിയുടെ തീം എന്ന് പറയുന്നത്. മനുഷ്യരക്തത്തെ ആശ്രയിക്കുന്ന വാമ്പയറുകൾ മനുഷ്യന്റെ എണ്ണം കുറയുന്നതോടുകൂടി വലിയൊരു പ്രതിസന്ധിയിലായി പോകുന്നു. രക്തം കിട്ടാതെ വരുന്ന വാമ്പയറുകൾ സൈക്കോട്ടിക് ബാറ്റ് പോലുള്ള സബ്സിഡറികളായി മാറുന്നു. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കുവാൻ മനുഷ്യരക്തത്തിന് പകരമായി സിന്തറ്റിക് ബ്ലഡ് കണ്ടുപിടിക്കുന്നത് ഗവേഷണമായിരുന്നു. ഈ ഗവേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബ്രോംലി മാർക്സ് എന്ന കമ്പനിയും കമ്പനിയുടെ ഹെമറ്റോളജിസ്റ്റായ എഡ്വേർഡ് ഡാൾട്ടണുമാണ്. എഡ്വേർഡ് ഡാൾട്ടണാണ് ഈ സിനിമയുടെ പ്രധാന കഥാപാത്രമെന്ന് പറയുന്നത്. മനുഷ്യനെ ലബോറട്ടറികളിൽ സംരക്ഷിക്കുകയും അവരിൽ നിന്ന് രക്തം കളക്ട് ചെയ്യുകയും ചെയ്യും. വാമ്പയർമാർക്ക് സൂര്യപ്രകാശം അതിമാരകമായതിനാൽ അവർ UV ഫിൽട്ടർ ചെയ്ത കാറുകളും ഭൂഗർഭ ടണലുകളും സുരക്ഷിത യാത്രയ്ക്ക് ഉപയോഗിക്കുന്നു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ എഡ്വേർഡ് ഡാൾട്ടൺ വാമ്പയറിൽ നിന്ന് മനുഷ്യനായി മാറിയ ലയണൽ എൽവിസ് കോർമക് എന്ന വ്യക്തിയെ കണ്ടുമുട്ടും. രോഗം പൂർണ്ണമായും ഭേദമാക്കുന്നതിനും മനുഷ്യ വംശീയത്തെ തടയുന്നതിനും കോർമാക്കിനെ സഹായിക്കാൻ ഡാൾട്ടൺ സമ്മതിക്കുന്നു. ചിത്രത്തിന്റെ ഇതിവൃത്തം ഇത് തന്നെയാണ് പറയുന്നത്. കോർമാക്കിന്റെ സഹായത്തോടെ ഡാൾട്ടനെ മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നു. മറ്റുള്ള വാമ്പയർമാരെ കൂടെ മനുഷ്യരൂപത്തിലേക്ക് എത്തിക്കാൻ ഈ സംഘം ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. നിങ്ങളെ ഒരിക്കലും മടുപ്പിക്കാത്ത രീതിയിലാണ് ഈ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ ഗ്രാഫിക്സും വിഷ്വലൈസേഷനും തിരക്കഥയും ക്യാമറയും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു ഹൊറർ മൂവി തന്നെയാണ് ഡേ ബ്രേക്കേഴ്സ് എന്ന 2009 പുറത്തിറങ്ങിയ ഈ അമേരിക്കൻ ചിത്രം.